ഹായ് ഓഡിയേഴ്സ് മൂന്നാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നക്ഷത്രവും പൂവും എന്ന ചാപ്റ്ററിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറും ഇട്ട ഒരു വീഡിയോ തൊട്ട് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനുകളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുക്കുറ്റിച്ചെടിയുടെ മിഴികൾ ഈറനായത് എപ്പോഴാണ് മിന്നി തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രത്തെക്കാട്ടി ആകാശം മുക്കുറ്റിയോട് ചോദിച്ചു എന്നോട് മത്സരിക്കാൻ ഇതുപോലെ ഒരെണ്ണം നിനക്കുണ്ടോ ഇത് കേട്ടപ്പോഴാണ് മുക്കുറ്റിച്ചെടിയുടെ മിഴികൾ ഈറനായത് കണ്ണഞ്ചുമാറായി വ്യോമം എന്തുകൊണ്ട് ആകാശത്തിൻ്റെ പരിഹാസം കേട്ട് കണ്ണ് നിറഞ്ഞ് തലകുനിച്ച് മുക്കുറ്റി നിന്നു അപ്പോൾ അവളുടെ ശിരസിൽ രത്നം പതിച്ചതുപോലെ ഒരു കുഞ്ഞു പൂവ് വിരിഞ്ഞു അത് കണ്ടിട്ടാണ് ആകാശത്തിൻ്റെ കണ്ണഞ്ചി പോയത് കുനിഞ്ഞ ശിരസുമായി മുക്കുറ്റി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും തിളങ്ങുന്ന ഒരായിരം നക്ഷത്രങ്ങളുമായി നിൽക്കുന്ന ആകാശം കാണാൻ എത്ര ഭംഗിയാണ് ഭൂമിയിലെ കൊച്ചു ചെടിയായ എനിക്ക് ഒട്ടും ഭംഗിയില്ല എല്ലാവരും എന്നെ പരിഹസിച്ച് ചിരിക്കുന്നു ഒരു നക്ഷത്ര പൂവ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഇതൊക്കെ ആയിരിക്കും കുനിഞ്ഞ ശിരസുമായി മുക്കുറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ് അടുത്തത് നമുക്ക് നോക്കാം ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തു പാരിൽ തൻ്റെ ഇല്ലായ്മകൾ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതില്ല എന്ന് സമ്മതിക്കുന്ന ആ നിമിഷം അതാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന സന്ദർഭം എന്നാൽ ഇല്ലായ്മകളൊന്നും ശാശ്വതമല്ല മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്ന ഇല്ലായ്മകളല്ല യഥാർത്ഥത്തിൽ നമ്മുടെ കുറവുകൾ അഹങ്കാരത്തോടെ ആകാശം മുക്കുറ്റിച്ചെടിയുടെ ഇല്ലായ്മ ചൂണ്ടിക്കാണിച്ചപ്പോൾ താഴ്മയോടെ തലകുനിച്ച മുക്കുറ്റിയുടെ ശിരസിൽ നക്ഷത്രത്തെക്കാൾ മനോഹരമായ ഒരു കുഞ്ഞു പൂവ് വിരിഞ്ഞു വന്നു അത് കണ്ടപ്പോൾ ആകാശത്തിന് തലകുനിക്കേണ്ടി വന്നു തൻ്റെ ഉള്ളിൽ ഒരു നക്ഷത്ര പൂവ് വിരിഞ്ഞു വരുന്നെന്ന സത്യം കുഞ്ഞു ചെടി അറിയാതെ പോയതിനാലാണ് അവൾക്ക് ദുഃഖിക്കേണ്ടി വന്നത് അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര കഴകു പൂവിനും ബാഹ്യമായി കാണുന്നതല്ല വിനയമാണ് സൗന്ദര്യം അറ്റമില്ലാത്ത ആകാശ നിറയെ നക്ഷത്ര പൂക്കൾ വിരിഞ്ഞെങ്കിലും ആകാശത്തിൻ്റെ അഹങ്കാരം ആ സൗന്ദര്യത്തെ ഇല്ലാതാക്കി താഴ്മയോടെ തലകുനിച്ച കുനിച്ച മുക്കുറ്റി ചെടിയുടെ നെറുകയിൽ നിറുകയിലാവട്ടെ നക്ഷത്ര ശോഭയെ വെല്ലുന്ന കുഞ്ഞു പൂവ് വിരിഞ്ഞു വിനയമാണ് യഥാർത്ഥ അഴക് നൽകുന്നത് എന്നാൽ ഈ വരികളിലൂടെ എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത് ഇത് ഞാൻ സ്പീഡിൽ വായിച്ചു പോകാനുള്ള കാരണം ഡീറ്റെയിൽ ആയിട്ട് ഒരു പാഠഭാഗം തന്നെ ഇതിൻ്റെ മുൻപേ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കൂ താങ്ക് യു